ആ അറിവ് കിട്ടുന്നത് അഭ്യാസം കൊണ്ട് മാത്രമേ ഉള്ളൂ. അത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഇന്ന് വെളിയിൽ പലതരം മൂക്ക് പിടിച്ചുകൊണ്ടും ശ്വാസം പിടിച്ചതുകൊണ്ടും പ്രാണായാമം ചെയ്യുന്നു. അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും കിട്ടിയതന്നെ. പ്രാണന് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രാണന്റെ ചലനം മനസ്സുകൊണ്ടാണ് ചലിക്കുന്നത്. നമ്മൾ വളരെ ദേഷ്യപ്പെടുമ്പോൾ ശ്വാസത്തിൻ്റെ ഗതി സ്പീഡാകുന്നു. ശാന്തമായിരിക്കുമ്പോൾ സമമായിരിക്കുന്നു. സമമാണ് ശാന്തം. ശാന്തസ്വരൂപൻ എന്ന് പറഞ്ഞാൽ സമമായിരിക്കുന്ന അവസ്ഥയിൽ. സമം എന്ന് പറഞ്ഞാൽ വലിയവനുമല്ല ചെറിയവനുമല്ല സമമായിട്ടുള്ളത്. നല്ലത് പറഞ്ഞാലും അവനൊന്നുമില്ല, ചീത്ത പറഞ്ഞാലും ഒന്നുമില്ല. സമഗുണത്തിൽ ഇരിക്കുന്ന ആളാണ് അയാളാണ് അങ്ങനെ അറിഞ്ഞവൻ. അതിനറിഞ്ഞവൻ സമമാകുന്നവൻ ആദിയായിരിക്കുന്ന വസ്തു ഈശ്വരനാണ്. അതിൽ സമമാകുന്നതാണ് സമാധി. അതിൽ സമമാകുക എന്ന് പറഞ്ഞാൽ ചേരുക അല്ലെങ്കിൽ ലയിക്കുക എന്നുള്ളതാണ്. അതിൽ ചേരുന്ന സമയത്ത് ഈശ്വരനും താനും ഒന്നാണെന്നുള്ളതിനെ തിരിച്ചറിയുക. അപ്പൊ അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ആ താൻ തൻ്റെ ജീവനാണ് എല്ലാവരുടെ ഉള്ളിലും എന്നുള്ളതിനെ തിരിച്ചറിഞ്ഞാൽ അതാണ് ജ്ഞാനം. അത് പറയാൻ പറ്റില്ല വായു കൊണ്ട് പറഞ്ഞാൽ. നിങ്ങളതല്ല, ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഞാനാണ് അറിഞ്ഞത്, അഹങ്കാരമാണ് അറിഞ്ഞത്. അവിടെ പറയാൻ ഇനിയൊന്നില്ല. അവിടെ നിങ്ങൾ അതായി മാറാനേ പറ്റൂ. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം അറിഞ്ഞു എനിക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റായി, തെറ്റിപ്പോയി. അവിടെ ഒന്നും അറിയാനില്ല, നിങ്ങൾ അതായി മാറുന്നു അത്രേ ഉള്ളൂ. നിങ്ങൾ അത് തന്നെയാണ്, പക്ഷെ അറിയാണ്ടിരിക്കുന്നു. ഈ ജഡമായി മാറിയിരിക്കുന്നു, മനസ്സായി മാറുന്നു. ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സാകുന്നു, ആലോചിക്കാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ ജഡമാകുന്നു, അറിയുമ്പോൾ നിങ്ങൾ ജീവനാകുന്നു. ആ അറിവാണ് ജീവൻ. ആ അറിവായിരിക്കുന്ന വസ്തു താൻ തന്നെയാണ്. അതിന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ബാക്കിയുള്ളതൊന്നും ജ്ഞാനമില്ല. ബാക്കിയുള്ളതൊക്കെ വ്യത്യസ്തമാകുന്നു. ജീവനിൽ മാത്രമേ ഐക്യമാകാൻ പറ്റൂ. ജീവൻ അറിഞ്ഞാലേ ഐക്യമാകാൻ പറ്റൂ. അതിന് അഭ്യാസം ചെയ്താലേ കിട്ടൂ. പഠിക്കണമെങ്കിൽ അഭ്യാസം ചെയ്യണം. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, മനസ്സ് വെച്ച് പഠിക്കുന്നു പറയുന്നു. മനസ്സ് വെക്കാൻ അറിഞ്ഞെങ്കിലല്ലേ മനസ്സ് എന്നതാണെന്ന് അറിഞ്ഞാലല്ലേ വെച്ച് പഠിക്കാൻ പറ്റൂ. എവിടെ വെക്കണം എന്നറിയണ്ടേ? അത് ഭ്രൂമധ്യമാണ്. ഭ്രൂമധ്യത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. ആ ഭ്രൂമധ്യത്തിൽ മനസ്സിനെ വെച്ച് പഠിച്ചാൽ, എപ്പോഴും ആ ചിന്തയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഗതി തന്നെ മേലെ പോകും. അതാണ് പ്രാണന്റെ ഗതി, അതാണ് ഊർധ്വഗതി. ആ ഊർധ്വഗതി ഉള്ളിൽ ചേർന്ന് മനസ്സും ജീവനും ഒന്നാകുന്ന സമയത്ത് കിട്ടുന്നതാണ് ആനന്ദം. ആ ആനന്ദമായിരിക്കുന്ന സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമായിരിക്കുന്ന വസ്തു താൻ തന്നെയാണ്. നന്നായിട്ട് സംസാരിച്ചത് കൊണ്ടോ ഒരു പ്രസംഗം ചെയ്തത് കൊണ്ടോ ഇല്ലെങ്കിൽ പുസ്തകം എഴുതിയത് കൊണ്ടോ പാട്ടുപാടിയത് കൊണ്ടോ ഒന്നും ഇത് കിട്ടില്ല. മന്ത്രം ചൊല്ലിയത് കൊണ്ടൊന്നും കിട്ടില്ല. നിങ്ങൾ അതായി മാറാം. അതൊക്കെ ബാഹ്യമായിട്ടുള്ളത്, മന്ത്രം ചൊല്ലുന്നതും പ്രസംഗം പറയുന്നതൊക്കെ. നിങ്ങൾ അതായി മാറാം. അത് ആകുന്ന സമയത്ത് നമുക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. അത് അനുഭവിക്കുക. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഞാൻ അനുഭവിക്കാൻ പറ്റില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതായി മാറുക, അതായി ഭവിക്കുക, അനുഭവിക്കുക, അതായി മാറുക. അതാണ് അറിവ്. ആ അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് എല്ലാത്തിലും ഒരേ വസ്തുവിനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സമാധാനം. സമാധാനം, ശാന്തിയും സമാധാനം എന്ന് പറഞ്ഞാൽ വെളിയിലവിടെയില്ല. നമ്മൾ സമചിത്തരായ ശാന്തി, നമ്മൾ സമാധിയായ, അതാണ് അറിവ്. അതാണ് സ്വാമിന്റെ തത്വം. ഇതൊക്കെ പുസ്തകം വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഗുരു എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ട്, നമ്മളെ കാട്ടിൽ നന്നായിട്ട് പറയുന്നവർ എത്ര ആളുണ്ട്? എല്ലാരും പറയാം. അതല്ലല്ലോ, നമ്മൾ അതാകണം. അതാണ് ഇവിടെ സ്വാമി സ്ഥാപിച്ചത്. നമ്മൾ പറയുകയല്ല, നമ്മൾ അതിനെ സ്ഥാപിക്കാം.